നമസ്കാരം, ഞാൻ യമുന രാജി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസം തികയാത്ത കുഞ്ഞുങ്ങളുടെ അമ്മമാർ അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. അത്ത കുട്ടി പെൺകുട്ടിയാണ്. അവൾ ഒരു പ്രിമച്യൂർ ബേബി ആയിരുന്നു, ജനിച്ചപ്പോൾ പ്രിമച്യൂർ ആയിരുന്നു. സോ ഞാൻ എങ്ങനെ അതിനെ റീകവർ ചെയ്തു അതൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അമ്മമാർ ഉറപ്പായിട്ട് ഭയങ്കര ടെൻഷനിലായിരിക്കും, ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു സി സെക്ഷന് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് രണ്ട് കേസിലും, അതായത് എക്സ്പെക്റ്റഡ് അല്ലെങ്കിലും ആണെങ്കിലും, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ധൈര്യമായിട്ട് അതിനെ അതിജീവിക്കണം. ഫസ്റ്റ് കേസെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ അടുത്തില്ലാത്തതിൻ്റെ ഒരു സ്ട്രെസ്, ഒരു ടെൻഷൻ. നമ്മുടെ കുഞ്ഞ് NICU-യിലായിരിക്കും, ചിലപ്പോൾ ഇൻക്യുബേറ്ററിലായിരിക്കും, ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. പറഞ്ഞാലും നമുക്കത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ ഭയങ്കര ടെൻസ്ഡായിരിക്കും. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത്, റൂമിലായിരിക്കുന്ന സമയത്ത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. അത് എങ്ങനെയാണ്, നിങ്ങൾ ശീലിച്ചു വന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. സോങ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് കിട്ടും. അതെല്ലാം നിങ്ങൾ ശീലിച്ചു വന്നാൽ അത് മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും അതിന് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, പക്ഷേ അത് നമ്മൾ ചെയ്യുന്തോറും നമുക്ക് ചെയ്യാൻ പറ്റും, അത് റിലാക്സ് ആകും. എന്നാൽ മാത്രമേ, നമ്മൾ ഒരു സ്റ്റേബിൾ ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞ് NICU-യിലായിരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ നമ്മൾ റൂമിലായിരിക്കും. അപ്പോൾ നമ്മൾ ഫീഡ് നമ്മൾ അവിടെ എത്തിക്കണം. ചിലപ്പോൾ അവർ ആദ്യമൊക്കെ ഭയങ്കര ലോ അളവിലായിരിക്കും നമ്മളോട് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് നമ്മൾ ബോട്ടിലാക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ ഒരു കേസ് കാരണം, സ്ട്രെസ്സും ടെൻഷനും കാരണം ബ്രസ്റ്റ് മിൽക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം കുഞ്ഞ് നമ്മുടെ ഫസ്റ്റ് മുലപ്പാൽ ചപ്പി കുടിക്കുന്നതും നമ്മൾ കൈകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഈ ടെൻഷനിലായിരിക്കുന്ന സമയത്ത് മുലപ്പാൽ വരിക എന്ന് പറയുന്നതും വലിയ കഷ്ടമുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ മനസ്സ് നിറച്ച് ചെയ്തേ പറ്റും. പിന്നെ എൻ്റെ കുഞ്ഞ് NICU കിടക്കുന്നു, ഇൻക്യുബേറ്ററിൽ കിടക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് വാശി പിടിച്ചിരുന്നാലും ഇത് നടക്കില്ല. നല്ലതുപോലെ ഭക്ഷണം കഴിക്കുക, നല്ലൊരു കഞ്ഞിയും നല്ല പയർ തോരൻ, അതായത് തേങ്ങ ഇട്ട പയർ തോരൻ, ചെറുപയർ തോരനാണ് കേട്ടോ, ചെറുപയർ തോരനും തേങ്ങ ഇട്ട് തന്നെ കഴിക്കുക. ഇതൊക്കെ പാലുണ്ടാകാൻ വേണ്ടി നമുക്ക് സഹായിക്കും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട്, അത് ഫസ്റ്റ് ഡേയ്സിൽ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ പാല് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഭക്ഷണം നല്ലപോലെ കഴിക്കുക, വെള്ളം നല്ലപോലെ കുടിക്കുക. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഡോക്ടേഴ്സിനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കറസ്പോണ്ടിങ് ആരാണോ നിങ്ങളെ നോക്കുന്ന ഗൈനക്കിനോട് ചോദിച്ച് മനസ്സിലാക്കി, ഡയറ്റീഷ്യനുണ്ടാകും, ഡയറ്റീഷ്യനോടും ചോദിക്കാം നിങ്ങൾക്കിപ്പോൾ എന്താ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതെന്ന്. അതും അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ആ ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാല് വന്നു കഴിഞ്ഞ ശേഷം പാല് എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും, അപ്പോൾ നമ്മൾ ഫുഡും മൈൻഡും ഓക്കെ ആണെങ്കിൽ പാല് ഒരു 50% വരാനുള്ള ചാൻസ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്, പാല് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് പമ്പ് ഉപയോഗിച്ചോ ഹാൻഡ് കൊണ്ട് നമ്മൾ തന്നെ പിഴിഞ്ഞെടുക്കുകയോ എന്നാണെങ്കിൽ ചെയ്യാം. ആ സമയത്ത് നല്ല പാട്ടുകൾ കേൾക്കുക, താരാട്ടുപാട്ട് കേൾക്കാം, നല്ല കൃഷ്ണൻ്റെ വേണുഗാനം കേൾക്കാം. ഇതൊക്കെ പാല് ചുരത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ എങ്ങനെ എൻ്റെ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ എല്ലാവരും ഇത് ചെയ്യണം, ഒട്ടും വിഷമിക്കേണ്ട. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ റീകവറാകും, ഹെൽത്തി ആകും. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ മുലപ്പാലാണ്. നമുക്ക് ഈ ലോകത്ത് ഏറ്റവും മൂല്യമായിട്ട് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന വേറൊന്നുമില്ല, നമ്മുടെ മുലപ്പാൽ തന്നെയാണ്. സോ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ശ്രമിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ഒട്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. താങ്ക് യു സോ മച്ച്.